ഡാ നിനക്കിത് ഇഷ്ടപ്പെട്ടോ നോക്കി. എനിക്ക് കല്യാണത്തിന് തന്നെ ഇഷ്ടമല്ല, പിന്നെയല്ലേ ഡ്രസ്സ്. എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്താടാ? അച്ഛനല്ല, നീ ഒന്നും എടുക്കുന്നില്ലേ? അത് ഞാൻ എന്താടാ? അല്ല, അപ്പുറത്ത് നല്ല സെലക്ഷൻ ഉണ്ട്, ചെന്ന് നോക്കടാ. ആ പിന്നെ രുക്മിണി, നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. അല്പം സാഹസമാണ്, റിസ്ക് ഉണ്ട്, എന്നാലും പറയാം. പറയടാ. കല്യാണത്തിന്റെ രാവിലെ ഇവിടുന്നുള്ള ഫസ്റ്റ് ട്രെയിനിൽ നീ ഒളിച്ചോടുന്നു. ബാംഗ്ലൂരിലുള്ള എന്റെ വീട്ടിൽ നീ എത്തുന്നു. അവിടെ ചെന്ന് നീ നിന്റെ പത്മജിയെ കണ്ടെത്തുന്നു. എന്താ ആലോചിക്കണേ? നിന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യം ഓർത്തിട്ടാണോ? അവരെങ്ങനെയെങ്കിലും പിന്നീട് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷേ പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് മണ്ഡപത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന ആ പെണ്ണിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേടാ ഈ ഒളിച്ചോട്ടം? ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇഷ്ട. പെണ്ണ് മണ്ഡപത്തിലെത്തും, നിന്നെ കാണാതെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴാണ് എന്റെ എൻട്രി. നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യും. ഞാൻ അവളെ കിട്ടും. നിന്നെക്കാളും ഒട്ടും മോശമല്ലാത്ത എന്നെ സ്വീകരിക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറാകും. അപ്പൊ നിന്റെ പപ്പി? പപ്പി കുപ്പിയാ. ഇന്നലെ കണ്ട പപ്പിയേക്കാൾ എനിക്ക് വലുത് നീയാടാ. എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്നോടുള്ള ആത്മാർത്ഥ കാരണ, സ്നേഹം കാരണ. ഇതിനൊക്കെ പകരം ഞാൻ എന്താടാ ചെയ്യാ? നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യമാവും. അല്ല, അത് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ എന്ന്. എന്ത് തമാശയാ നടന്ന ഇത്ര സന്തോഷിക്കാൻ? ഞാൻ ഇവനൊരു ടേണിംഗ് പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഇവൻ ചിരിച്ചിരിച്ച്. ടേണിംഗ് പോയിന്റ് ഒക്കെ അവിടെ നിക്കട്ടെ, ദൈതൊന്ന് നോക്കിയേ. കല്യാണ ഷർട്ടിനുള്ള തുണിയാ, നീ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? മുറിക്കാനാ? നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എത്രയാ നിന്റെ അളവ്? എത്രയാ? 2.5 മീറ്റർ ഫുൾ കൈ. നീ എന്തിനാ എല്ലാ കാര്യം അവനോട് ചോദിക്കണേ? കെട്ടാൻ പോണതവനാണോ? അച്ഛനെല്ലാം അറിഞ്ഞു എന്നാ തോന്നണേ? നിന്റെ പട്ടി, അത് നമുക്കെല്ലാം അറിയൂ. ഇതെന്താ നേർച്ച? കൽക്കട്ടയ്ക്ക് വിളിക്കണല്ലോ. അതെ, ഒരു പ്രാവശ്യത്തെ കൂടുതൽ ട്രൈ ചെയ്തെന്നും മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ. ഇത്രയും കാലം ഫോൺ കിട്ടാനത്തായിരുന്നു, കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്തേ ഇത്? ഹലോ, എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത്? വിളിക്കണുണ്ടായിരുന്നു, കിട്ടണ മുഴുവൻ റോങ് നമ്പറാ. ഞാനിപ്പോ നാട്ടിന്നാ. ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത്. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. അതിനേക്കാൾ വലിയ ടെൻഷനില ഞാൻ. എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. എന്നെ കൊണ്ടുപോവോ? ഞാൻ വിളിച്ച വരുവോ? എവിടെ വേണേലും വരാം. എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ? എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം. വീട് എവിടാന്ന് പറഞ്ഞാ മതി. വേണ്ട, എന്റെ അമ്മമാർ ഭയങ്കര പ്രശ്നക്കാരാ. അനിയൻ കുട്ടി പറ, ഞാൻ എവിടെ വരേണ്ടേ? എന്റെ വീട്ടിൽ നിന്ന് കൊറേ ദൂരമുണ്ട് ഒരുവാതിൽ കോട്ടയ്ക്ക്. സാരല്ല, ഞാൻ എങ്ങനെയെങ്കിലും എത്താം. എപ്പോഴാ വരണ്ടേ? 27-ാം തീയതി രാവിലെ 8 മണിക്ക് വന്നാ മതി. 27-ാം തീയതിയോ? എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാത്തു നിൽക്കും. അനിയൻകുട്ടി, വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാ ഞാൻ ഓടിപ്പോരുന്നത്. വരാതിരിക്കോ. വന്നില്ലെങ്കില് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. എങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ തലവെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും. തീർച്ച. ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും. എന്നാ ഞാൻ വെച്ചേക്കട്ടെ. ചെല്ലി, കൽക്കട്ട കൽക്കട്ട. ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല്, 740 രൂപ. ഇന്നാ 800 രൂപ ഉണ്ട്, ബാക്കി താമസ. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ച്. ഇടക്കിടക്ക് വരണേ. എന്നാ ഞാൻ പോട്ടെ, വേഗം കൊടുക്ക്. അതെ, നമുക്ക് ഈ ബസ് വേണ്ട, അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ. പിന്നെ ചെക്കനെ പെണ്ണിനെ ഒരിക്കൽ ഒരു CN. ഓ ഓ,
ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. സങ്കല്പിച്ചോ? സങ്കല്പിച്ചു. സംഗതി നല്ല സുഖമുണ്ട്. എടാ ചെറുക്ക, നീ എന്നെ കുളിപ്പിച്ച് കിടത്തുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അവിടെ പണം ഒരു പ്രശ്നമാക്കരുത്. മൊത്തം ഇല്ലെങ്കിൽ തന്നെ ഐ വിൽ പേ. എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ, ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ. പാവങ്ങൾ, ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ? ബുദ്ധിമുട്ടാ. ആ കുഴപ്പമില്ല, അവരെ നമുക്ക് വീഡിയോ കാണിക്കാം. ആ പിന്നെ സദ്യക്ക് ബോളി ഉണ്ട്. എത്തിയല്ലോ കാലാൽപ്പട. നമസ്കാരം. ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം. അതിലൊരു മുൻകരുതലാ. ഇവരെ ഷൊർണൂര് രാഷ്ട്രീയ ഗുണ്ടകളാ. ചോരകൻ തറപ്പ് മാറിയവർ. വിശ്വസിച്ച് ഏൽപ്പിക്കാം. നീ ഇത് എവിടെയായിരുന്നു? ഇതൊരു കല്യാണ വീടാ, മണവാളിനെ പലരും തിരക്കും. എനിക്ക് പകരമല്ല ചെവിനെ ഇവിടെ നിർത്തിയത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് പകരം ഇവനെ കൊണ്ട് കെട്ടിച്ചേക്കാം. അല്ല, നീ സത്യം പറഞ്ഞോടാ. ഇങ്ങൊന്നേ എന്താണ്? ഒന്നും അറിഞ്ഞിട്ടില്ല. നീ ആയിട്ട് അറിയിക്കാതിരുന്നാ മതി. പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും കൊള്ളിച്ചു പറയുന്നത്? എടാ, അത് നമ്മുടെ മനസ്സിൽ കള്ളത്രമുണ്ട് തോന്നണല്ലേ. അതെ, നീ ഇതുവരെ എവിടെയായിരുന്നു? എടാ, ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ ടിക്കറ്റ് കിട്ടിയില്ലേ? ഒന്നല്ല രണ്ടെണ്ണം. ഓക്കെ, എന്തിനിപ്പോ രണ്ടെണ്ണം? ഞാൻ ഒറ്റക്കല്ലല്ലോ പോന്നത്. അവളുല്ലേ? ഏതാ അവള്? മേരി മൊഹബത്ത്, ബാംഗ്ലൂരിലെ അടുക്കി. അതേടാ, എനിക്ക് അവളെ ഫോണിൽ കിട്ടി. അവളുടെ കല്യാണം, പക്ഷെ എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഞാൻ വരാതിരിക്കുമെന്ന്. ഞാൻ എത്തിയില്ലെങ്കിൽ ചത്തു എന്ന് കരുതിയാ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ, എന്നാ അടുത്ത ട്രെയിൻ അവൾ തലവെക്കുന്നു. എന്തൊരു സ്നേഹാലട അവൾ. അടയാളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ബുക്ക് സ്റ്റാൾ മുമ്പിൽ നിൽക്കാന്ന പറഞ്ഞത്. എന്തു പറ്റടാ? ഒന്നുമില്ല. ഈ വിഷയത്തിലൊന്നും നീ ഇടപെടണ്ട. ഫുൾ സ്വിംഗിൽ അച്ഛന്റെ കൂടെ നിന്നോണം. എല്ലായിടത്തും നിന്റെ വക്രബുദ്ധി പ്രവർത്തിക്കണം. ആ മോനെ, നിങ്ങൾ അവിടെ എന്തെടുക്ക? ആ ഉണ്ണിത്താൻ ഇങ്ങോട്ട് പുറപ്പെടാൻ അവിടെ പടയൊരുക്കം നടത്തുന്നു. ഇവിടെ നടക്കുന്നൊക്കെ അയാൾ അറിഞ്ഞു. ഇതേ മുഹൂർത്തത്തിൽ നിന്നെ കൊണ്ടുപോയി ബലമായിട്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ. എങ്ങനെയെങ്കിലും അത് തടയണം. എന്തായാലും ഈ മുറ്റത്തൊരു ചോരപ്പുഴ ഒഴുക്കണ്ട. അതിനു മുമ്പ് ശത്രുപാളയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പടയെത്തട്ടെ. എടോ, ആ ഉണ്ണിത്താനടക്കം എല്ലാവരും ഇന്ന് തന്നെ ആസ്പത്രിയിൽ എത്തിയിരിക്കണം. ചുരുങ്ങി ഇത് ഒരു മാസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാവൂ. നിക്ക, വെട്ടും കൊലയും ബുദ്ധിയല്ല. ഈ കാരണം കൊണ്ട് നാളെ നിങ്ങളെല്ലാവരും ജയിലിൽ കിടന്ന് അഴിയണ്ടി വരും. ഇതെനിക്ക് വിട്ടാ, ഞാൻ സോൾവ് ചെയ്തോളാം. എന്ന് ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ. അത് മതി. മോനെ, നല്ല സൈസൊത്ത 10-20 അവിടെ കാണും. അവര് നിന്നെ നേരത്തും കപ്പൽ മറിക്കാൻ കൊഞ്ചുപൊടി മതിയെന്നല്ലേ കണക്ക്. അവരെ നേരിടാൻ എനിക്ക് ബുദ്ധി മതി, ശക്തി വേണ്ട. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാരും പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കടാ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ 3-4 വെറുതെ വായും പൊളിച്ചു നിൽക്കണം. നമ്മളെ മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപടാന്ന് ഓടിയണ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും. എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്, ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ടാ കൊള്ളാൻ തരത്തിലെ പിടിയടാ. എനിക്ക് അവരെ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട, ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിക്കും. ഓ ആ എന്നാ പറപ്പെടാം. ഓ അവന്മാരുടെ പാർട്ടിയാ അത്, ഇവിടുന്നേ തുടങ്ങിക്കോ. എന്താണ് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ കൈ വീണാൽ ഇവൻ ചത്തുപോകും. വെറിഞ്ഞരമ്പ്, ഇവൻ ഞങ്ങൾക്കൊരരയല്ല. ഇവനെ പോലെ കുറെ എണ്ണ അവിടെ കാണൂ. അപ്പൊ നിങ്ങൾ തല്ലില്ലേ? അവൻ എന്റെ അടുത്തേക്ക് വരുന്നു. അടിയടാ. വേണ്ട. എന്താണ് നിന്നത്? വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത്, പിന്നെ മിത്രമായിട്ടാണോ? അതെ. നിങ്ങളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. ഇവന്മാരെക്കാളും നല്ല തന്റെ ഇടവും തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട്. ഈ ഓച്ചറ പ്രദേശത്തിന്റെ കയ്യിൽ അവര് ഭസ്മം. അതൊക്കെ വെറും തോന്നല. അവന്മാരുടെ കയ്യിൽ എങ്ങാനും ഇതുങ്ങളെ കിട്ടിയ അടിച്ചൊതുക്കി മടക്കി എടുത്ത് ആശുപത്രിയിലെത്തിക്കും. എന്നിട്ട് അവർ മനസ്സമാധാനത്തോടെ നാളെ കെട്ടിടത്തുകയും ചെയ്യും. ദേ, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ കൊച്ചുറുപ്പിനെ ഇവിടെ എത്തിക്കാം.
സംശയിക്കണ്ട, എന്ന് മനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ. സത്യമെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണ്. ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ താലി ചേർത്ത ഞാൻ സമ്മതിക്കില്ല. ഒരുക്കങ്ങൾ നടക്കട്ടെ, മുഹൂർത്തത്തിന് മുമ്പ് അവനെ ഞാൻ എവിടെ എത്തിക്കണമെന്ന് പറ. എത്തിക്കേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ. പക്ഷേ നിന്നെ വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പ്. നീ ഇതുവരെ നിന്റെ ഉത്ത സുഹൃത്തോട് കാണിച്ച അതേ സ്നേഹവും ആത്മാർത്ഥതയും നാളെ എന്നോടും കാണിക്കില്ല എന്നുണ്ടാ ഉറപ്പ്? മനസ്സിലായില്ല. നീ എന്നെ വലിപ്പിക്കില്ല എന്നുണ്ടാ ഉറപ്പ്? ഞാൻ വലിപ്പിക്കില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വലിപ്പേരി കേസുകളെ കണ്ടാൽ ഇവന്മാർക്കറിയാം. മണ്ഡപത്തിന്റെ പുറകെ വെള്ളം വിരിച്ചത് ആരാ? അത് അത്രയും ചുളുക്ക. ഞാൻ വൃത്തിയായിട്ട് കെട്ടിയതാണല്ലോ, നീ വല്ലതും ചെയ്തോടാ. ഞാനൊന്നും ചെയ്തില്ല. വാതക അടിച്ചോണ്ടിരിക്കാതെ പെട്ടെന്നാവട്ടെ, 4 മണിയാകുമ്പോഴേക്കും ആൾക്കാർ വരാൻ തുടങ്ങുമെന്നാ പറഞ്ഞത്. ആന്റി അറിഞ്ഞതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോ ഒരു സംശയം മാത്രമായിക്കൂടെ. വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ആന്റി ഒരു കാര്യം പറയൂ. സുധയ്ക്ക് ആ പയ്യനെ കുറിച്ച് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? അതൊന്നും ആന്റിക്ക് അറിയാൻ വയ്യ. പക്ഷേ എനിക്കൊരാളെ സംശയമുണ്ട്. അന്ന് പപ്പിയെ കാണണമെന്നും പറഞ്ഞ് ഇവിടുത്തെ വന്നില്ലേ? സംശയിക്കണ്ട, അവൻ തന്നെയാ. ആ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയ വിളക്ക് ഒരെണ്ണമുണ്ട്, സാധാരണ ചെറുത് 5 എണ്ണവും വെക്കാറുണ്ട്, 2 എണ്ണവും വെക്കാറുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യടോ. 2 എണ്ണം മതി. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനാ ഭാവമെങ്കില് കൊന്നുകളയും ഞാൻ അവളെ. എടുത്തിയാടിയ പരിസരം അറിയും, ഇത് വളരെ ഗൗരവേറിയ വിഷയമാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? പരീക്ഷയ്ക്ക് എങ്ങനെ ഇരുന്നു? നന്നായിരുന്നു. എന്നാ മോള് ചെല്ലേ? മോള് വാ, അവൾക്ക് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. മോളെ, പന്തലിന്റെ പണിയൊക്കെ കണ്ടല്ലോ, നിനക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും തുറന്ന് പറയാം, മടിക്കണ്ട. എല്ലാം മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. മതി മതി മതി. എല്ലാം നമ്മൾ അറിഞ്ഞെന്ന് അവൾക്ക് ഇതുവരെ അറിയില്ല. ആ സംസാരം മുഖഭാവം ശ്രദ്ധിച്ചോ, അവളെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ പോലെയുണ്ട്. ഏത് ട്രെയിനാണെന്നാ പറഞ്ഞത്? 8 മണിക്കെന്നാ പറഞ്ഞത്. ബാംഗ്ലൂർ വണ്ടിക്കായിരിക്കും. മുഹൂർത്തം 10:00-ന് 10:30-ക്ക് ഇടയിൽ